ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ് ആണ് അല്ലേ രണ്ട് യൂണിറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞു ഇനി അവസാന യൂണിറ്റ് ആണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഇന്ന് ആ യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ രണ്ട് യൂണിറ്റും ഒന്ന് പറഞ്ഞു പോവാം ആദ്യത്തെ യൂണിറ്റ് ഓർമ്മയുണ്ടല്ലോ ഏതായിരുന്നു ജീവിതം പടർത്തുന്ന വേരുകൾ രണ്ടാമത്തേതോ നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ ജീവിതം പടർത്തുന്ന വേരുകളിലൂടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിലാവ് പെയ്യുന്ന നാട്ടുവഴികളിലൂടെ നടന്നപ്പോഴോ മനുഷ്യനും പ്രകൃതിയും ഇണങ്ങി ചേരുന്നതിനെപ്പറ്റി മനസ്സിലാക്കി ഇനി നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നോക്കാം എന്താണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് വാക്കുകൾ വിടരുന്ന പുലരികൾ പുസ്തകത്തിൽ കണ്ടില്ലേ വാക്കുകൾ വിടരുന്ന പുലരികൾ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചത് വാക്കുകൾ കൊണ്ടൊരു പ്രഭാതമോ വാക്കുകൾ കൊണ്ടൊരു സായാഹ്നമോ വാക്കുകൾ കൊണ്ടൊരു രാത്രിയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല കാരണം അതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും വാക്കുകൾ കൊണ്ട് നമ്മുടെ അവസ്ഥകളൊക്കെ മാറ്റാൻ സാധിക്കും ഒരു ഉദാഹരണം പറയാം വീട്ടിൽ മുതിർന്നവർ അച്ഛനോ അമ്മയോ മുതിർന്നവരോ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഷോ അവൻ്റെ വർത്തമാനം അല്ലെങ്കിൽ അവളുടെ വർത്തമാനം വായിൽ നിന്നൊന്നും നല്ലത് വരില്ല വാ തുറന്നാൽ ബാക്കിയുള്ളവരെല്ലാം വെറുപ്പിക്കും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ എന്തുകൊണ്ടാണ് എന്താണ് വാ തുറന്നാൽ കുഴപ്പം നല്ല സംസാരം ആയിരിക്കില്ല നല്ല വാക്കുകൾ ആയിരിക്കില്ല അപ്പോൾ അവിടെ എന്താണ് കുഴപ്പം ഇനി വേണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ പരീക്ഷയ്ക്കൊന്നു തോറ്റു അതിരിക്കട്ടെ അപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് തോറ്റത് തോറ്റത് തന്നെയാണ് പക്ഷേ വിഷമം വിഷമം തന്നെയാണ് അത് വിഷമം ഒരിക്കലും സന്തോഷമായിട്ട് മാറില്ല പക്ഷേ നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം അപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളോട് ആശ്വസിപ്പിക്കുകയാണ് സാരമില്ല ഇപ്പോൾ പരീക്ഷയിൽ തോറ്റത് കാര്യമാക്കണ്ട ഇനിയും പഠിക്കണം ഇനി ഇതുപോലെ ഉഴപ്പരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് ജീവിതം മുന്നേറാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലോ നിങ്ങൾക്ക് വളരെ എന്താണ് ഒരു ഊർജം കിട്ടിയ പോലെ തോന്നും അതേസമയം ഒരാൾ വന്നിട്ട് നിങ്ങളിനി പഠിച്ചിട്ട് കാര്യമില്ല ഇനി ജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതം തീർന്നു എന്നൊക്കെ സംസാരിച്ച് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇരുട്ട് പരന്ന പോലെ തോന്നില്ലേ ആ അതുതന്നെയാണ് വാക്കുകൾ കൊണ്ട് പുലരി വിടർത്തുക എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പുതിയ ഊർജം ഉണ്ടാക്കുക പുതിയ പ്രതീക്ഷകൾ നൽകുക ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാക്കുക ഇതൊക്കെയാണ് വാക്കുകൾ വിടരുന്ന പുലരികൾ വാക്കിൻ്റെ ശക്തി വാക്കിൻ്റെ ധർമ്മം ഇവയിലെല്ലാം ഊന്നിക്കൊണ്ടാണ് ഈ യൂണിറ്റ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ വാക്കിനോളം തൂക്കമില്ലേ ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്താണ് അതിനർത്ഥം വാക്കിൻ്റെ അത്രയും തൂക്കം അത്രയും ഭാരം ഊക്കൻ ഭൂമി ഭീമാകാരമായ ഭൂമിക്ക് പോലും അത്രയും ഭാരമില്ല അപ്പോൾ വാക്കിൻ്റെ ശക്തി എത്ര മാത്രമാണെന്ന് ഒരു വാക്കു കൊണ്ട് നീ ഒരു വാക്കു പറഞ്ഞാൽ എന്നൊക്കെ സിനിമയിലും എന്തിന് ജീവിതത്തിലും ഒക്കെ സാധാരണയായി കേൾക്കുന്ന സംഭവങ്ങളാണ് അല്ലെ കാര്യങ്ങളാണ് അതുതന്നെയാണ് വാക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇത് ഇരുപതാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലോ നമ്മൾ ഈ അടുത്ത കാലത്ത് വാക്കിൻ്റെ ഒരു ശക്തിയെപ്പറ്റി പറ്റി സ്വാധീനത്തെ മനസ്സിലാക്കിയതാണ് എന്ന് വിചാരിക്കരുത് എ ഡി ഏഴാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഭാരതീയ കാവ്യ കാവ്യമീമാംസകനായ ആചാര്യ ദണ്ഡി ദണ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് വാക്ക് കാമധേനുവാണ് അതായത് വാക്ക് ശരിയായി പ്രയോഗിച്ചാൽ അത് കാമധേനുവിനെ പോലെ ഗുണമുള്ളതാണ് വാക്ക് തെറ്റായി പ്രയോഗിച്ചാലോ മനസ്സിലായല്ലോ പിന്നെ ഋഗ്വേദ കവി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മലർപ്പൊടി പേറ്റി ശുദ്ധമാക്കുന്നത് പോലെ വിദ്വാൻമാർ മനസ്സുകൊണ്ട് വാക്കുകളെ തരം തിരിച്ച് ഉചിതമായത് പ്രയോഗിക്കുന്നു അപ്പോൾ ഏത് നൂറ്റാണ്ടിലെ ആചാര്യന്മാർ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായല്ലോ പിന്നെ ഇത് ഭാരതത്തിലെ കാര്യം മാത്രമല്ല പതിനാറാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന മതനവീകരണ നവീകരണ പ്രവർത്തകനായ മാർട്ടിൻ ലൂഥർ മാർട്ടിൻ ലൂഥർ കിങ് അല്ല അദ്ദേഹത്തെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ ഇത് മാർട്ടിൻ ലൂഥർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വന്നപ്പോൾ അവസാനം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ഐ ഡിഡ് നത്തിങ് ദ വേർഡ് ഡിഡ് എവ്രിഥിങ് എന്താണ് പറഞ്ഞത് ഐ ഡിഡ് ഞാൻ ഒന്നും ചെയ്തില്ല വാക്കാണ് എല്ലാം ചെയ്തത് അതുപോലെ തന്നെയാണ് വാക്കിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഏതു നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ ോ വാക്കിനെ പറ്റി വാക്കിൻ്റെ ഒരു ശക്തിയെ പറ്റി വാക്ക് പറ്റി എപ്പോഴേ പറഞ്ഞ് വെച്ചിരിക്കുന്നു എന്താണ് എന്തോ ആരോ പറയുന്നുണ്ടല്ലോ അത് നല്ല ആശയമായി പോയി എങ്കിൽ പിന്നെ മിണ്ടാതിരുന്ന പോരെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് ഓരോ വാക്കും പ്രയോഗിക്കേണ്ടതെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയല്ല കുട്ടികളെ വാക്കിന് ധർമ്മം എന്നൊരു കർമ്മം കൂടിയുണ്ട് അതായത് വാക്ക് പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കണം നീതിയും അനീതിയും വേർതിരിക്കാനും അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മിണ്ടാതിത്താൽ മാത്രം ശരിയാവില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ പ്രവേശകം ഒന്നെടുക്കൂ ആ പ്രവേശകത്തിൽ നാല് വരി കൊടുത്തിട്ടില്ലേ അതൊന്നും നമുക്കൊന്ന് കേട്ടാലോ കണ്ടതു തിന്മകൾ കണ്ടാ കൊത്തി കഴിയാസ്വദിച്ചു വരികയായിരുന്നു പെട്ടെന്ന് തീർന്നു പോയല്ലേ ശരി എന്താണ് ആ കവിതയിൽ പറയുന്നത് നന്മകൾ കേട്ടത് കണ്ടതു ചൊല്ലാൻ ാക്കിന് കഴിയട്ടെ തിന്മകൾ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ അവിടെ എന്താണ് നന്മകൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നാക്കിന് പരത്താൻ സാധിക്കണം എല്ലായിടത്തും നമുക്കത് പറയാൻ സാധിക്കണം ആ നന്മയെ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അത് ചെയ്യണം പക്ഷേ തിന്മകൾ കണ്ടാലോ കൊത്തിക്കീറാൻ നമുക്ക് നമ്മുടെ കൊക്കിന് കഴിയണം നമ്മുടെ കൊക്കിന് അതിനുള്ള ശക്തിയുണ്ട് അതിനുള്ള കഴിവുണ്ട് അത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് എന്താണ് ഈ കവിതയുടെ പേര് തത്തമ്മ എന്തുകൊണ്ടാണ് തത്തമ്മ എന്ന് പേര് കൊടുത്തത് ആ തത്തയാണ് സംസാരിക്കുന്നത് തത്ത എങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ടത് ആവർത്തിക്കുന്നു അല്ലേ തത്തയിലൂടെ കവി സമൂഹത്തിന് നൽകുന്ന ഒരു ഉപദേശമാണ് ഏത് നന്മകൾ പരത്താനും തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാനും സാധിക്കണമെന്ന് ആരാണ് ഇത് എഴുതിയത് അയ്യപ്പ പണിക്കർ ആ അയ്യപ്പ പണിക്കരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ പഠിച്ചിട്ടില്ലേ മറന്നുപോയോ എങ്കിലും ഒന്ന് കേട്ടു നോക്കൂ വിഷുക്കാലമല്ലേ പൂക്കാ തിരിക്കാനിക്കാവതിൽ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാനാവതിൽ ആ ഇപ്പോ ഓർമ്മ വന്നല്ലേ ഏഴാം ക്ലാസ്സിൽ പഠിച്ചത് അതുതന്നെ അദ്ദേഹം സൈദ്ധാന്തികനാണ് കവിയാണ് അദ്ദേഹത്തിൻ്റെ തത്തമ്മ എന്ന കവിതയിലെ നാല് വരികളാണ് വാക്കിൻ്റെ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ വാക്കിൻ്റെ ധർമ്മം വാക്കിൻ്റെ ശക്തി വാക്ക് നൽകുന്ന ഊർജം പ്രതീക്ഷ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ആദ്യത്തേത് ഒരു ലേഖനമാണ് പത്രനീതി സുകുമാർ അഴീക്കോട് എഴുതിയ ലേഖനമാണ് രണ്ടാമത്തേത് ഒരു ചെറുകഥയാണ് പണയം ഇ സന്തോഷ് കുമാർ മൂന്നാമത്തേത് ഒരു കവിതയാണ് വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ ഈ മൂന്ന് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്കിന്ന് ആദ്യത്തെ പാഠം തന്നെ പത്രനീതി തന്നെ ഒന്ന് ചർച്ച ചെയ്യാം അല്ലെ പത്രനീതി ആരാണ് എഴുതിയത് ഇപ്പോൾ പറഞ്ഞില്ലേ സുകുമാർ അഴീക്കോട് അദ്ദേഹമാണ് പത്രനീതി എന്ന ലേഖനം എഴുതിയത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുണ്ട് പുസ്തകത്തിലെ എഴുപത്തൊന്നാമത്തെ പേജ് ഒന്ന് എടുക്കൂ അത് നമുക്കൊന്ന് വായിക്കാം സുകുമാർ അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജനനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്ട് ജനിച്ചു ദീർഘകാലം കോളേജ് പ്രൊഫസറായി ജോലി ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ആക്ടിംഗ് വൈസ് ചാൻസലർ എന്നീ പദവികളിൽ ഇരുന്നിട്ടുണ്ട് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായിരുന്നു സാഹിത്യ നിരൂപകൻ മികച്ച വാഗ്മി അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ ലഭിച്ചു പ്രധാന കൃതികൾ തത്വമസി മലയാള സാഹിത്യ വിമർശനം ആശാന്റെ സീതാകാവ്യം ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു വിശ്വസാഹിത്യ പഠനങ്ങൾ രമണനും മലയാള കവിതയും പുരോഗമന സാഹിത്യവും മറ്റും ഖണ്ഡനവും മണ്ഡനവും ഗുരുവിൻ്റെ ദുഃഖം എന്തിനു ഭാരതാംബെ ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ സുകുമാർ അഴീക്കോടിനെ പരിചയപ്പെട്ടല്ലോ അദ്ദേഹം അധ്യാപകനാണ് വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട് എഴുത്തുകാരനാണ് എഴുത്ത് എന്ന് പറഞ്ഞാൽ വിമർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖല വിമർശനം എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഒരു ഗ്രന്ഥത്തിൻ്റെ ഗുണവും ദോഷവും വേർതിരിക്കുന്നതാണ് വിമർശനം അദ്ദേഹത്തിൻ്റെ കൃതികൾ തത്വമസി ഉപനിഷത്തുകളെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് ആശാൻ്റെ സീതാകാവ്യം ആശാൻ കുമാരനാശാൻ കുമാരനാശാൻ്റെ പ്രിയദർശനം പഠിച്ചു അല്ലേ നളിനിയിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ചിന്താവിഷ്ടയായ സീത അതിനെ വിമർശിച്ചു കൊണ്ട് എഴുതിയതാണ് ആശാൻ്റെ സീതാകാവ്യം ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു ഏത് ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറുപ്പിനെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും വിമർശിച്ചു കൊണ്ട് എഴുതിയ കൃതിയാണ് ഇങ്ങനെ ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് പിന്നെ വേറൊരു വാക്കും കൂടി അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ മികച്ച വാഗ്മിയാണ് എന്താണ് വാഗ്മി അദ്ദേഹം ഒരു പ്രസംഗകനാണ് പ്രഭാഷണ കലയിൽ അദ്വിതീയനായിരുന്നു സുകുമാർ അഴീക്കോട് പൊതുവെ മലയാളികളോട് പ്രസംഗ കലയെപ്പറ്റി ചോദിച്ചാൽ ആദ്യം പറയുന്ന പേര് അഴീക്കോട് മാഷ് എന്നായിരിക്കും അദ്ദേഹം അത്രയ്ക്ക് പ്രഭാഷണത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം മണിക്കൂറുകളോളം പ്രസംഗം നടത്തുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു മടുപ്പും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളൊക്കെ പറയും നമ്മളുടെ ജോലി ഒരു മനുഷ്യൻ്റെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിനാണ് അദ്ദേഹം മരിക്കുന്നത് അതിന് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ ആണ് അദ്ദേഹത്തിൻ്റെ അവസാന പ്രഭാഷണ പരമ്പര നടക്കുന്നത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന പ്രഭാഷണ പരമ്പര നടക്കുന്നത് അതായത് അദ്ദേഹത്തിന് അപ്പോഴേക്കും ഒരു എൺപത്തഞ്ച് എൺപത്താറ് വയസ്സുണ്ട് ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുന്നു അതിന് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത് ആ സമയം പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഊർജം പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് അത് അനുകരണീയമായിരുന്നു ഓരോ ദിവസവും ഓരോ വിഷയമായിട്ടെടുത്ത് അദ്ദേഹം ഇങ്ങനെ ഒഴുക്കോടെ പ്രസംഗിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു ദിവസം വഴുതെറ്റിപ്പോകുന്ന സാഹിത്യ വിചാരങ്ങൾ മറ്റൊരു ദിവസം മഹാകവികളോടൊപ്പം ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത് പ്രസംഗ കലയോടുള്ള ആ വാക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഊർജം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപഠിക്കേണ്ടതാണ് അതായിരുന്നു സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പത്രനീതി എന്നാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ലേഖനത്തിൻ്റെ തലക്കെട്ട് ശരി പത്രനീതിയിലേക്ക് വരുന്നതിന് മുമ്പ് പത്രത്തെ പറ്റിയൊന്ന് മനസ്സിലാക്കണ്ടേ പത്രത്തിൻ്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കണ്ടേ എന്താണ് പത്രം വാർത്തകൾ തരുന്നത് മാത്രമാണോ വാർത്തകൾ കൊടുക്കുന്നതും കൂടിയാണ് പത്രം എന്ന് പറയുന്നത് ആദ്യമകാലം മുതലേ മനുഷ്യന് വാർത്ത കൊടുക്കാനും സ്വീകരിക്കാനും ഒരു താല്പര്യമുണ്ടായിരുന്നു ന്യൂസ് പിടിക്കുക ന്യൂസ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നാല് ദിക്കിൽ നിന്ന് വാർത്തകൾ കിട്ടുന്നതാണ് ന്യൂസ് വാർത്ത എന്ന് പറയുന്നത് സഹജമായ ഒരു താല്പര്യം മുൻനിർത്തി പാപ്പിറസ് ഇലകൾ മുതൽ ഇന്ന് കാണുന്ന പത്രം സോഷ്യൽ മീഡിയ ഇവയെല്ലാം മനുഷ്യർ മാധ്യമങ്ങളായി ഉപയോഗിച്ചു ഇനി പത്രത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ ഇപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പത്രം ഇന്ത്യയിലെ ആദ്യത്തെ പത്രം അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് അറിയാമോ രാജ്യ സമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഈ വർഷം ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അത് സാരമില്ല ആ വർഷം ഒന്ന് ഓർത്താൽ നിങ്ങളുടെ പൊതുവിജ്ഞാന സമ്പത്ത് വർദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നൂറ് വർഷം മുമ്പ് എന്നൊന്നും ഓർത്താൽ മതി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അതാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം തലശ്ശേരിയിൽ നിന്നാണ് ആ പത്രം ഇറങ്ങിയിരുന്നത് ഹെർമൻ ഗുണ്ടട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ പത്രം പക്ഷേ അത് ഇന്ന് കാണുന്ന വാർത്താപത്രമായിരുന്നില്ല മത പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പത്രമായിരുന്നു പിന്നീട് ജ്ഞാന നിക്ഷേപം വിദ്യാസംഗ്രഹം അങ്ങനെ ധാരാളം പത്രങ്ങളുണ്ട് പിന്നീട് നിങ്ങൾ ഓർക്കേണ്ട പത്രം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലെ കേരള ഈ പത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം വൃത്താന്തം എന്ന് പറഞ്ഞാൽ വാർത്ത വാർത്താപത്രം പക്ഷേ ഇത് ദിനപത്രം ആയിരുന്നില്ല ദിവസവും ഉള്ളതല്ല ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ അങ്ങനെയൊക്കെ ആയിരുന്നു ആ പത്രം ഇറങ്ങിയിരുന്നത് ഇന്ന് കാണുന്ന രീതിയിൽ ദിനപത്രം ആയിട്ട് ഇറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് നസ്രാണി ദീപികയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നസ്രാണി ദീപിക ആ പത്രം ഇന്നുമുണ്ട് ആ പത്രത്തിന്റെ പേരെന്താണ് ആ അത് തന്നെ ദീപിക ദീപിക എന്ന പേരിലാണ് ഇപ്പോൾ ആ പത്രം ഉള്ളത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മലയാള മനോരമ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മനോരമ മാതൃഭൂമി ദേശാഭിമാനി കേരള കൗമുദി അങ്ങനെ ധാരാളം പത്രങ്ങൾ തുടർന്നു വന്നു പറഞ്ഞ പത്രങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് കുറേ പത്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നു പോവുകയും ചെയ്തു ഇതാണ് പത്രത്തിൻ്റെ ഒരു ചരിത്രം ഇനി പത്രനീതി പത്രത്തിൻ്റെ നീതി പത്രത്തിൻ്റെ ധർമ്മം പത്രത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ തന്നെ സത്യസന്ധമായിരിക്കണം എന്നുള്ളത് വാർത്തകൾ സത്യസന്ധമായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പത്രത്തിന്റെ നീതി പത്രധർമ്മം ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കാൻ ഒരു പത്രപ്രവർത്തകനെ തന്നെ വിളിച്ചാലോ കേരളത്തിലെ മുതിർന്ന പത്രപ്രവർത്തകരിലൊരാളായ എൻ പി രാജേന്ദ്രൻ അദ്ദേഹം നിങ്ങളോട് പത്രത്തെപ്പറ്റി സംസാരിക്കും അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് ഡെപ്യൂട്ടി എഡിറ്ററായി വിരമിച്ച ആളാണ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പത്ര വിമർശനത്തെ തന്നെ നാലഞ്ച് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് മാതൃഭൂമിയിൽ ഇരുപത് വർഷത്തിലധികം വിശേഷാൽ പ്രതി എന്നൊരു പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു ഇന്ദ്രൻ എന്ന പേരിൽ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും നമസ്കാരം കൂട്ടുകാരെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ പുസ്തകത്തിലെ ഒരു പാഠഭാഗം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനാഗ്രഹിക്കുന്നത് പത്രനീതി എന്ന ഹെഡിങ് നിങ്ങളുടെ പാഠത്തിലുള്ള ഹെഡിങ് ആണ് പുസ്തകത്തിലെ ഹെഡിങ് അതല്ല പത്രങ്ങൾ ഏത് പക്ഷത്തു നിൽക്കുന്നു എന്നാണ് പുസ്തകത്തിലെ ഹെഡിങ് പത്രനീതി എന്നുള്ളത് പൊതുവേ പത്രപ്രവർത്തന രംഗത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമല്ല എങ്കിൽ പോലും അത് അത് കൺവേ ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഞങ്ങളതിനെ പത്രധർമ്മം എന്നൊക്കെ വിളിക്കും പത്രധർമ്മമായാലും പത്രനീതി ആയാലും ഏതാണ്ട് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നീതിപൂർവമായിരിക്കണം പത്രപ്രവർത്തനം എന്നാണ് ഈ പത്ര പത്രനീതി എന്ന് പറയുമ്പോഴും പത്രധർമ്മം എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെയുള്ള അതിൻ്റെ അർത്ഥം നീതിപൂർവമായ പത്രപ്രവർത്തനം അന്ന് ആണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മുപ്പത് വർഷം മുമ്പ് ഉള്ള ഒരു കാലത്തെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് പറയുന്നത് ഈ ലേഖനം സുകുമാറായക്കോൾ എഴുതിയത് മുപ്പത് വർഷം മുമ്പാണ് ഞാനത് പത്രപ്രവർത്തന രംഗത്ത് വന്നിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ അഞ്ചെട്ട് വർഷമായിട്ടുള്ളൂ അന്നത്തെ പത്രപ്രവർത്തനവും ഇന്നത്തെ പത്രപ്രവർത്തനവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഘടനാപരമായിട്ടതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ അന്ന് പത്രം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇന്ന് ലേഖനം എഴുതുകയാണെങ്കിൽ അദ്ദേഹം പത്രം എന്ന വാക്കല്ല ഉപയോഗിക്കുക മാധ്യമം എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുക ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട് എന്നാൽ ഇല്ല എന്ന് ഉണങ്ങി പറയാം അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണ് പത്രത്തിൻ്റെയും ഇതിൻ്റെയും അർത്ഥം പക്ഷേ അന്ന് കൃത്യമായും പറയുമ്പോൾ പത്രങ്ങൾ അച്ചടിച്ചുകൊണ്ട് വീടുകളിൽ രാവിലെ എത്തുന്ന കടകളിലെത്തുന്ന ആ സംഗതിയെയാണ് പത്രങ്ങൾ എന്ന് വിളിച്ചിരുന്നത് ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്ന് നമ്മൾ വീട്ടിലിരുന്ന് ടി വിയിലാണ് ചില വാർത്തകൾ മിക്കവാറും കാണുന്നത് ടി വി എന്ന് പറയുന്നത് മിക്കവാറും സംഭവം നടക്കുമ്പോൾ തന്നെ അപ്പപ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ലൈവായിട്ട് കാര്യങ്ങൾ വരുന്നു ലൈവായെന്നുള്ള പ്രയോഗം എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് അങ്ങനെയാണ് വാർത്തകൾ എത്തുന്നത് അതുകൊണ്ട് പത്രവായന എന്ന് പറയുന്നൊരു സംഗതി വളരെയൊന്നും മുന്നോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ കൂടുതൽ പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾ കൂടുതലായും ആ ഡിപ്പെൻഡ് ചെയ്യുന്നത് ിപ്പെൻഡ് ചെയ്യുന്ന മാധ്യമം എന്ന് പറയുന്നത് ദൃശ്യമാധ്യമമാണ് ദൃശ്യമാധ്യമത്തിലാണ് കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും അപ്പപ്പോൾ സംഭവിക്കുന്നത് ഒരു കാര്യം നടക്കുമ്പോൾ അത് അപ്പോൾ തന്നെ ടെലിവിഷനിൽ കാണുന്നു പത്രങ്ങൾക്ക് അത് പിറ്റേന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ അതൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പത്രങ്ങൾ പിറ്റേന്ന് കൊടുക്കുമ്പോഴേക്കും അത് വളരെ സമഗ്രമായിട്ട് അതിനകത്തേക്ക് വരും പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട പഴയകാലം വളരെ നീണ്ട കാലത്തെ പഴക്കമുള്ള ഒരു പ്രയോഗമുണ്ട് പത്രം എന്ന് പറയുന്നത് എന്താണ് കുറേ ഡബ്ല്യു വൈ എഫ് ഐ ഡബ്ല്യൂസ് വൈ വാട്ട് വേർ വെൻ ഹു എന്നൊക്കെ ചോദ്യത്തിൽ ആര് എന്ത് എപ്പോൾ എങ്ങനെയെന്നുള്ള ഒരു സംഭവമുണ്ട് ഒരു എച്ച് ഹൗ എന്നുള്ള എച്ച് അവസാനമുണ്ട് ഇത് ആണ് പത്രത്തിൻ്റെ അകത്ത് സമഗ്രമായിട്ട് വരുന്നത് ടി വിയിൽ ഇതൊക്കെ കാണിക്കുമെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പ്രത്യക്ഷത്തിൽ എന്താണ് ആരാണെന്നൊന്നും മനസ്സിലാവില്ല അതൊക്കെ വിശദീകരിച്ച് എഴുതി പറഞ്ഞ് പറയുമ്പോഴും മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ ആ ഒരു കാലത്ത് നിന്ന് മാറ്റിയിട്ട് ഇന്ന് ഇതൊക്കെ വളരെ അപ്പോഴപ്പോൾ കേൾക്കുന്നു ഇനി ഇത് പത്രത്തിൻ്റേതായാലും മറ്റ് മാധ്യമങ്ങളുടേതായാലും ഇതിൻ്റെ ധാർമ്മിക വ്യവസ്ഥകൾ എല്ലാണ്ടും ഒന്നു തന്നെയാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ധാർമ്മിക എന്ന് പറയുന്നത് പത്രങ്ങൾ സത്യസന്ധത പുലർത്തണം എന്നുള്ളതാണ് സത്യസന്ധമായ പത്രപ്രവർത്തനം അതാണ് ജനങ്ങളോട് നൽകുന്ന ഏറ്റവും വലിയ കമ്മിറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള പത്രപ്രവർത്തനത്തെയാണ് ഇനിയുള്ള തലമുറ ഇനിയുള്ള കാലഘട്ടം അംഗീകരിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം താങ്ക് യു അദ്ദേഹം സംസാരിച്ചത് ശ്രദ്ധിച്ച് കേട്ട് കാണുമല്ലോ പത്രധർമ്മത്തെപ്പറ്റി മണിക്കൂറുകളോളം ക്ലാസ് എടുക്കുന്നതാണ് പക്ഷേ സമയക്കുറവ് മൂലം നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിലാണ് സംസാരിച്ചത് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് പത്രനീതി എന്നുള്ളത് സാധാരണ ഉപയോഗിക്കുന്നതല്ല എങ്ങനെയാണ് പത്രധർമ്മം എന്നാണ് പ്രയോഗിക്കുന്നത് സുകുമാർ അഴീക്കോട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെന്ന് പറഞ്ഞു ഈ ലേഖനം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇപ്പോഴാണെങ്കിൽ പത്രം നായിരിക്കില്ല മാധ്യമം എന്ന പേരായിരിക്കും അദ്ദേഹം കൊടുക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ പത്രവായന ഇന്ന് അധികം ഒന്നും മുന്നോട്ട് പോയിട്ടില്ല പക്ഷേ പത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഫൈവ് ഡബ്ല്യു അത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്താണ് ഫൈവ് ഡബ്ല്യു വൈ വെൻ വാട്ട് വേർ ഹു അവസാനം ഒരു എച്ചും കൂടി ഹൗ അതായത് ഒരു വാർത്തയെ സംബന്ധിച്ച് ആര് എവിടെയെപ്പോ എങ്ങനെ ഇവയെല്ലാം വിശദമായി പ്രതിപാദിക്കുന്നത് പത്രത്തിൽ ആയിരിക്കും അപ്പോൾ പത്രം ഇന്നങ്ങനെ മാറ്റി നിർത്തേണ്ടതൊന്നുമല്ല ഇനി നിങ്ങൾക്ക് പത്രധർമ്മത്തെ പറ്റി മനസ്സിലായി പത്രത്തിൻ്റെ ചെറിയൊരു ചരിത്രവും നമ്മൾ സംസാരിച്ചു പത്രത്തെ പറ്റി പറഞ്ഞു എഴുതിയ സുകുമാർ അഴീക്കോടിനെ പറ്റി നമ്മളൊന്ന് സാമാന്യമായി പരിചയപ്പെടുകയും ചെയ്തു പത്രത്തെപ്പറ്റി നിങ്ങൾക്കറിയാം അല്ലേ നിങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുന്നില്ലേ ഏതെല്ലാം പത്രത്തെ പറ്റി നിങ്ങൾക്കറിയാം ആ മലയാള മനോരമ മാതൃഭൂമി കേരളകൗമുദി ദേശാഭിമാനി മംഗളം ജനയുഗം ജന്മഭൂമി അങ്ങനെ ധാരാളം പതിനഞ്ചിലധികം ദിനപത്രങ്ങൾ മലയാളത്തിനായിട്ട് ഉണ്ട് അതുതന്നെ ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിക്കുന്ന പത്രങ്ങളും ഉണ്ട് സായാഹ്ന പത്രങ്ങൾ അങ്ങനെ മറ്റ് വിഭാഗങ്ങളും ഉണ്ട് പിന്നെ ഇന്ന് പത്രങ്ങൾ മാത്രമായിട്ട് നമുക്ക് മാധ്യമങ്ങളെ കാണാൻ സാധിക്കുമോ വാർത്താ ചാനലുകളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് വാർത്താ ചാനലുകൾ മലയാളത്തിലെ മുഴുവൻ സമയ വാർത്താ ചാനലുകൾ ഏതൊക്കെ വാർത്താ ചാനലുകൾ നിങ്ങൾക്കറിയാം മാതൃഭൂമി ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് കൈരളി ന്യൂസ് ട്വൻ്റി ഫോർ ന്യൂസ് എയ്റ്റീൻ ജനം ടി വി മീഡിയ വൺ അങ്ങനെ പത്തിലധികം മലയാളം വാർത്താ ചാനലുകൾ നമുക്ക് ഉണ്ട് പിന്നെ ഇവയുടെ പ്രവർത്തനം അത് നമുക്ക് ചെറുതായി ഒന്ന് പറഞ്ഞു പോകും ഡെസ്ക് ബ്യൂറോ ഇതാണ് പത്രത്തിൻ്റെ ആണെങ്കിലും വാർത്താ ചാനലിൻ്റെ ആണെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ബ്യൂറോയിലാണ് റിപ്പോർട്ടർമാർ ഡെസ്കിലാണ് സബ് എഡിറ്റർമാർ വാർത്തകൾ വരുന്നത് ഡെസ്കിലേക്കാണ് അവിടെയാണ് ക്രോഡീകരിച്ച് സബ് എഡിറ്റർമാർ വാർത്താ ചാനലിലാണെങ്കിൽ വാർത്ത അവതരിപ്പിക്കുന്നത് വാർത്ത അവതാരകർ റിപ്പോർട്ടർമാരാണ് സ്ഥലത്ത് പോയി വാർത്തകൾ ശേഖരിക്കുന്നത് വാർത്താ ചാനലിലാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ ടി വിയിൽ മൈക്കൊക്കെ വെച്ച് സംസാരിക്കുന്നത് അതൊക്കെ റിപ്പോർട്ടർമാരായിരിക്കും ചെയ്യുന്നത് ഇങ്ങനെയാണ് മാധ്യമങ്ങളുടെ ഒരു പ്രവർത്തനം ഇപ്പോൾ നിങ്ങൾക്ക് പത്രത്തെക്കുറിച്ചും പത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും മാധ്യമങ്ങളെക്കുറിച്ചും ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇനി നമ്മുടെ പാഠം പത്രനീതി പത്രത്തിൻ്റെ നീതി പത്രത്തിൻ്റെ ധർമ്മം ഇവയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് രണ്ട് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് ആദ്യത്തെ ചോദ്യം ദിനപത്രങ്ങളുടെയും വാർത്താ ചാനലുകളുടെയും പേരുകൾ കണ്ടെത്തി എഴു ഇതൊരു പട്ടികയാക്കി നിങ്ങൾക്ക് വിപുലപ്പെടുത്തി എഴുതാം ദിനപത്രങ്ങൾ സായഹ്ന പത്രങ്ങൾ അങ്ങനെ വിവിധ മാതൃകയിലുള്ള പത്രങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് കണ്ടെത്താം വാർത്താ ചാനലുകളുടെ മലയാളം വാർത്താ ചാനലുകളുടെ പേരുകൾ കണ്ടെത്തുക അതൊരു നിങ്ങൾ പട്ടികയാക്കി എഴുതുക കോവിഡ് പത്തൊമ്പത് സംബന്ധിച്ച വാർത്തകൾ ഉൾപ്പെടുത്തി ഒരു പത്രം തയ്യാറാക്കുക ഒരു പക്ഷേ പത്രമൊക്കെ മുൻപേ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളവർ ഉണ്ടാവും വാർത്തകൾ ശേഖരിച്ചിട്ടുള്ളവർ ഉണ്ടാവും ഇനി പത്രം തയ്യാറാക്കിയിട്ടുള്ളവർ അതിൻ്റെ പേജുകൾ കൂട്ടുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പത്രം തയ്യാറാക്കി വെക്കുക ഇനി സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ അധ്യാപകരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഒരു സമ്പത്തായിട്ടും കൂടി ആ പത്രം സൂക്ഷിച്ചു വെക്കുക വർഷങ്ങൾക്ക് ശേഷം വാർത്തകൾ അന്വേഷിച്ചു പോകാൻ നിങ്ങളുടേതായ ഒരു പത്രം തന്നെ കയ്യിലുണ്ടാവും അപ്പോൾ ഈ രണ്ട് പ്രവർത്തനവും ചെയ്യണം ലേഖനമൊന്ന് വായിക്കണം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം